ഇന്ത്യൻ സിനിമയുടെ സംഗീത മാധുര്യം എസ് പി ബാലസുബ്രഹ്മണ്യം ഓർമ്മയായിട്ട് 4 വർഷങ്ങൾ. 2020 സെപ്റ്റംബർ 25 സംഗീത ലോകത്തെ വിഷാദത്തിലാഴ്ത്തി എസ് പി ബി നമ്മെ വിട്ടുപിരിഞ്ഞത്. മാസ്മരിക ശബ്ദത്താൽ സംഗീത പ്രേമികളുടെ മനസ്സ് കവർന്ന ഗായകനാണ് എസ് പി ബാലസുബ്രഹ്മണ്യം. എന്നാൽ ഗായകൻ എന്ന വിശേഷണത്തിൽ മാത്രം ഒതുക്കാവുന്ന വ്യക്തിത്വമല്ല എസ് പി ബിയുടേത്. സർവകലാ ബല്ലഭൻ എന്നുവരെ വിശേഷിപ്പിക്കാവുന്ന പ്രതിഭയായ എസ് പി ബി സംഗീത സംവിധായകൻ, അഭിനേതാവ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, സീരിയൽ അഭിനേതാവ്, ടെലിവിഷൻ അവതാരകൻ, റിയാലിറ്റി ഷോ ജഡ്ജ് എന്നിങ്ങനെ നിരവധി മേഖലകളിൽ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. 16-ൽ ഭാഷകളിൽ പാടിയിട്ടുണ്ട് അദ്ദേഹം. അതിൽ തുളുവും സംസ്കൃതവും വരെ ഉൾപ്പെടും. 40,000 പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ പുറത്തുവന്നു. ഒരു ദിവസം ഏറ്റവുമധികം പാട്ടുകൾ പാടി റെക്കോർഡിട്ടു. എസ് പി ബിയുടെ സംഗീതം ആദ്യം മനസ്സിലേക്കെത്തുക കേളടി കൺമണി എന്ന ചിത്രത്തിലെ മണ്ണിൽ ഇന്ത കാതൽ എന്ന് തുടങ്ങുന്ന ഗാനമാവും. ഭൂമിയിൽ പ്രണയമുള്ള കാലത്തോളം ആഘോഷിക്കപ്പെട്ടേക്കാവുന്ന മാജിക്കൽ സ്വഭാവമുള്ള മണ്ണിൽ ഇന്ത കാതൽ എന്ന ഗാനം എസ് പി ബിയുടെ കരിയറിലെ ഏറെ ആഘോഷിക്കപ്പെട്ട പാട്ടുകളിലൊന്നുകൂടിയാണ്. ശങ്കരാഭരണത്തിലെ പാട്ടുകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടവയാണ്. ഈ പാട്ടുകൾ എസ് പി ബിക്ക് ദേശീയ അവാർഡും നേടിക്കൊടുത്തു. ശാസ്ത്രീയമായി സംഗീതം അഭ്യസിക്കാതെയാണ് ശങ്കരാഭരണത്തിലെ ശാസ്ത്രീയ ഗാനങ്ങളെല്ലാം എസ് പി ബി പാടിയത് എന്നതാണ് മറ്റൊരു വിസ്മയം. 1969 പുറത്തിറങ്ങിയ കടൽപ്പാലം എന്ന ചിത്രത്തിൽ വയലാർ എഴുതി ദേവരാജൻ മാസ്റ്റർ ഈണമിട്ട ഈ കടലും മറുകടലും എന്ന ഗാനം ആലപിച്ചുകൊണ്ടാണ് എസ് പി ബാലസുബ്രഹ്മണ്യം മലയാളത്തിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. റാംജി റാവു സ്പീക്കിംഗ്, കിലുക്കം, ഗാന്ധർവം, ഡാർലിംഗ് ഡാർലിംഗ്, ദോസ്ത്, സി എ ഡി മൂസ, അനശ്വരം തുടങ്ങി മലയാള ചിത്രങ്ങളിൽ ഗാനം ആലപിച്ചു. 2001 പത്മശ്രീയും 2011 പത്മഭൂഷണും നൽകി അദ്ദേഹത്തെ രാജ്യം ആദരിച്ചിരുന്നു.